എവരിവാൻ, വെൽക്കം ടു തലശ്ശേരി ഫുഡ് കോർട്ട്. ഇന്നൊരു മസാല പുട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത്. സോ അതിൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. മസാലപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വലിയ ചെമ്മീൻ ആയതുകൊണ്ട് മുറിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 3 ഉള്ളി എടുത്തിട്ടുണ്ട്, ചോപ്പ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഒരു വലിയ തക്കാളിയും സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചത് വേണം, കുറച്ച് മല്ലിയില വേണം, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത് വേണം. ആദ്യം ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ചെമ്മീനിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ കുക്കായി തുടങ്ങുമ്പോൾ അതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്യാം. ചെമ്മീൻ 1/2 കുക്കാകുമ്പോൾ തന്നെ ഉള്ളി ആഡ് ചെയ്യണം. അപ്പോഴാണ് ചെമ്മീൻ്റെ ഫ്ലേവർ നല്ലോണം ഉള്ളിയിലൊക്കെ പിടിക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നല്ലോണം വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്തിച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി പുട്ട് കുഴച്ചെടുക്കാണ് വേണ്ടത്. സാധാരണ നമ്മൾ എങ്ങനെയാണ് കുഴക്കുക അതുപോലെ തന്നെ കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ റെഡിയാക്കി വെച്ച് മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ലെയർ ലെയറായിട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കലല്ലേ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്, കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു ചെറുനാരങ്ങയുടെ തൊലി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുക്കറിൻ്റെ ഉൾഭാഗമൊന്നും കറുത്തിരിക്കില്ല. ഇനി ഒരു പുട്ടുകുറ്റിയിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇങ്ങനത്തെ പുട്ടുകുറ്റി തന്നെ വേണമെന്നില്ല, ഏതും യൂസ് ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇത് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ആവി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു മസാല പുട്ടാണിത്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കോക്ടെയിലിൻ്റെ റെസിപ്പിയിൽ ക്യാരറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത ഫ്രൂട്ട് ഏതായിരുന്നു? ആൻസർ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാം. താങ്ക് യു.